ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ലോകം. ഇന്ന് നമുക്ക് ബാർബിക്യൂ ബീഫ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ബാർബിക്യൂ സ്റ്റൗവുള്ളവരെല്ലാം ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ആദ്യം ബീഫ് നേർമേലൊന്ന് കട്ട് ചെയ്യാം. നേർമേൽ കട്ട് ചെയ്താൽ വേഗം കുക്കാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ പരത്തി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊന്ന് ഹാമർ യൂസ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ഒന്ന് ഇങ്ങനെ ചതിക്കിയാൽ മതി. ഈ ഇങ്ങനെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് അതിനൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പം വേഗം കുക്കാവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു 24 hours ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും ഇത് വളരെ ഹെൽപ്ഫുള്ളാവും വേഗം കുക്കാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു കുടം, ഞാൻ മാരിനേഷന് വേണ്ടിയിട്ട് ഒരു കുടം വെളുത്തുള്ളി തൊലി കളയാതെ ഒന്ന് കഴുകുക, എന്നിട്ടൊന്ന് ചതുക്കിയെടുക്കുക. വെളുത്തുള്ളിയാണ് ഇപ്പോൾ കൊടുത്തത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മസാല വേറെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മുളക് പൊടിയൊക്കെ ചേർക്കട്ടെ. ഞാൻ കുരുമുളക് എടുക്കണേ. പിന്നെ ഉപ്പ് ചേർക്കുക. ഉപ്പും കുക്കിംഗ് പ്രോസസ്സ് ഫാസ്റ്റ് ആൻഡ് ചെയ്യിപ്പിക്കും. പിന്നെ കുരുമുളക് പൊടി ക്രഷ് ചെയ്തത്, ഫ്രഷ്ലി ക്രഷ് ചെയ്തതാണ്, അപ്പം തന്നെ പൊടിച്ചെടുത്തുള്ള കുരുമുളക് പൊടി ഇട്ടത്. പിന്നെ വിനെഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. വിനെഗറിന് പകരം നാരങ്ങ നീരും ആഡ് ചെയ്യുന്നത്. ഇതും കുക്കിംഗ് പ്രോസസ്സിന് ഫാസ്റ്റ് ആൻഡ് ചെയ്യുന്നതാണ്. വിനെഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ, വിനെഗറും നാരങ്ങ നീരും അല്ലെങ്കിൽ തൈരിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതും ഇങ്ങനെ കുക്കിംഗ് ഫാസ്റ്റ് ആൻഡ് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് ഉപ്പ് ഒക്കെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. 24 hours കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുക്ക് ചെയ്ത്, പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം ആദ്യം വേണ്ടത് നമ്മൾ ബാർബിക്യൂ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് കടലാസ് നന്നായിട്ട് ചുരുട്ടുക. ഇങ്ങനെ ബോൾ രൂപത്തിലാക്കി ചുരുട്ട് അല്ലെങ്കിൽ നീളത്തിൽ ചുരുട്ടിയിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് കത്തിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ടുള്ള കുറേ ബോൾസ് ഈ അടിയത്തെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അടിയിലുള്ള ഇതിലാണുള്ളത് ഇങ്ങനെ പേപ്പർ കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തിലാണ് നമ്മൾ ചാർക്കോളുണ്ട്. ചാർക്കോൾ വേണം കേട്ടോ ആദ്യം തന്നെ. ബാർബിക്യൂ അടുപ്പ് മാത്രം പോരാ, ചാർക്കോളും വാങ്ങാൻ കിട്ടും. അത് അത്ര വലിയ വില ഒന്നുമില്ല. അപ്പം അത് വാങ്ങി ഇതിലാണ് പേപ്പർ കത്തിച്ചിട്ടുള്ളത്. ഇതിലാണ് നമുക്ക് ചാർക്കോൾ ഇടേണ്ടത് രണ്ടാമത്തെ ബക്കറ്റിൽ. അപ്പം ഇതിൽ കടലാസ് ഇങ്ങനെ കത്തിച്ച് ചുരുട്ടിയിടുക. എന്നിട്ട് ഇതിലേക്ക് ഈ ഹോളുകളുണ്ടല്ലോ, അതുകൊണ്ട് ആ അടിയത്തെ തീ മുകളിലേക്ക് ഇങ്ങനെ ചൂട് വന്നിട്ട് ആ ചാർക്കോൾ ഇതായിക്കോളും, കണലായിക്കോളും. അപ്പോൾ ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ഇത് കരിക്കഷ്ണങ്ങളാണ്, വാങ്ങാൻ കിട്ടുമല്ലോ. ഇത് കയ്യിൽ കരിയാവും കേട്ടോ ഇടുമ്പം. അപ്പോൾ ശ്രദ്ധിക്കുക, കയ്യിൽ കരിയാവണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടാൽ മതി. ഞാൻ കരിയാവുന്ന പിന്നാണ് ശ്രദ്ധിച്ചത്. അപ്പം ഗ്ലൗസ് ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുത്തത്. ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടിയിൽ തീ കത്തുന്നുണ്ടോ ശ്രദ്ധിക്കണം. ഒന്ന് ആ മുകളിലത്തെ ഇത് മുകളിലത്തെ ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തീ ഉണ്ടെങ്കിൽ അത് കത്തിക്കോളും. അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചാർക്കോൾ നല്ല കണലായിട്ട് വരും. ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. നിങ്ങളെ ചാർക്കോൾ പലവർക്കും പല ഷേപ്പിലുള്ള ചാർക്കോൾ ആയിരിക്കും ഉണ്ടാവുക. ഇത് അടുപ്പ്, ഐ മീൻ ചാർക്കോൾ അല്ല കേട്ടോ, ഇത് ബാർബിക്യൂവിൻ്റെ അടുപ്പായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചാർക്കോൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ഗ്രില്ല് ഉണ്ടാവുമല്ലോ, ആ ഗ്രില്ലിൽ ആദ്യം ഓയിലൊന്ന് ഗ്രീസ് ചെയ്യുക. എന്താ വെച്ചാൽ മീറ്റ് അതിൻ്റെ മേലെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ്. ഇത് ഞാൻ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചിട്ടോ വേറെ എന്തെങ്കിലും കവർ ചെയ്തിട്ട്, നല്ല കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിലൊക്കെ. ഞാൻ ക്ലിംഗ് ഫിലിമാണ് യൂസ് ചെയ്തത്. ഇനി ഇത് നമുക്ക് ഗ്രില്ലിൻ്റെ മേലെ കുറച്ച് എണ്ണ വരട്ടുക, അതിന്മേൽ വെച്ചു കൊടുക്കാം. ഇത് ഇതിൽ ഡ്രൈ ഹെർബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. പാസ്ലി അല്ലെങ്കിൽ റോസ്മേരി, തൈം, അങ്ങനത്തെ എന്തെങ്കിലും, പിന്നെ അല്ലെങ്കിൽ ഡ്രൈ ഹെർബ്സ്, പിന്നെ എന്താ ഉള്ളത്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ തൈമ് ലാസ്റ്റിലാണ് ചേർത്തത്, നേരത്തെ ചേർക്കാൻ മറന്നുപോയതായിരുന്നു മാരിനേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ചേർത്താലും അതിനൊരു ഫ്ലേവർ കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ മേലെ നന്നായിട്ട് പ്ലേസ് ചെയ്യുക, ഒന്നായിട്ട് പരത്തി വെക്കാം. ഒരു 5 minutes കൂടുമ്പോൾ അതൊന്ന് മറിച്ചിടണം. പിന്നെ സ്ക്യൂസ് ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് ഒന്നായിട്ട് അങ്ങോട്ട് സ്ക്യൂസ് തിരിച്ചു കൊടുത്താൽ മതിയല്ലോ, എളുപ്പത്തിലാവും അത്. അങ്ങനെ ആകുമ്പോൾ അതങ്ങനെ 2-3 സ്ക്യൂസും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. എനിക്ക് ഈ ബാർബിക്യൂവിൻ്റെ അടുപ്പിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്.
വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കുക്കിംഗാണിത്, വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇടക്കിടക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അധികം കുഞ്ഞിക്കഷ്ണങ്ങളാവാതെ നോക്കണം, അല്ലെങ്കിൽ താഴോട്ട് വീണ് പോകട്ടോ അത്. ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ചാർക്കോളിൽ പോയി വീഴും, എന്നിട്ട് അത് കത്തും ചെയ്യും. ഇതിൻ്റെ ഫാറ്റ് ഉരുകിയിട്ട് താഴോട്ട് വീണിട്ട് അങ്ങനെ കത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കത്തുമ്പോൾ അത് കരിഞ്ഞു പോകും നീറ്റ്. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളാണ്, കത്തിക്കാൻ എളുപ്പമാണ് ഈ ബാർബിക്യൂ അടുപ്പ്. അപ്പം പിന്നെ ഇത് ഗാർഡനിലാണ് വെക്കേണ്ടത്. സാധാരണ മഴ ഉണ്ടെങ്കിൽ അകത്ത് വെച്ച് കത്തിക്കരുത്, മഴ ഉണ്ടെങ്കിലും അത് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിട്ട് കത്തിക്കുക, അകത്ത് വെക്കരുത്. ബാർബിക്യൂ അധികം ഗാർഡനിലാണ് വെക്കാറ്. എനിക്ക് പുറത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ബാൽക്കണിയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് ട്രൈ ചെയ്യാം, നമുക്ക് ടേസ്റ്റ് ഉണ്ടോയെന്ന്. ഇതൊക്കെ ചിലതൊക്കെ വെന്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഫാറ്റ് താഴ്ത്തു പോയിട്ടാണ്. ഓക്കെ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ചെയ്യാം. താങ്ക് യു ഫോർ ദ വാച്ച്. ഓക്കെ, ബൈ.